അമ്മ നിന്നെ സ്നേഹിച്ചപ്പോ നിനക്ക് സംശയം തോന്നിയില്ലേ കാർത്തു? അതുപോലെ തന്നെ ഇപ്പൊ അമ്മയുടെ കാര്യവും. നിന്നെ ഞാൻ സ്നേഹിക്കുന്നതും കുറ്റമായിപ്പോയി. അത് ഞാനൊരു കുറ്റമായിട്ട് കാണുന്നില്ല. എന്നാലും ഇന്നലെ അതിരാവിലെ വന്നത് കണ്ടില്ലേ? എല്ലാവരും പരസ്പരം സ്നേഹിച്ചു കഴിയണമെന്നാ എന്റെ ആഗ്രഹം. വീട്ടിനകത്ത് വെറുതെ വഴക്കുണ്ടാവാൻ പാടില്ല. ആ, അതുകൊണ്ട് തന്നെ ഞാൻ മാറിയത്. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോവെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എല്ലാവർക്കും എന്നെ സംശയോ? എനിക്കിപ്പോ സംശയം ഒന്നുമില്ല. കാർത്തു ഈ സാരിയൊക്കെ ഉപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് മോഡേൺ ആവണം. കാർത്തുവിന് പറ്റിയ ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിത്തരാം. എനിക്ക് സാരിയാ ഇഷ്ടം, അല്ലെങ്കിൽ പാവാടയും ബ്ലൗസും. അതൊക്കെ നീ ശീലിച്ചു പോയതുകൊണ്ട് തോന്നുന്നതാ. കുറച്ചുകൂടി ഫ്രീ ആയ വേഷങ്ങൾ ധരിക്കണം. നിനക്ക് പിന്നെ വലിയ തടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും ബോറായിരിക്കില്ല. സാറിനും സാരിയാ ഇഷ്ടം. ഉള്ളത് പറയാലോ, അവനൊരു പഴഞ്ചന. അതുകൊണ്ടാ നിന്നെ കൊണ്ട് നല്ല ഡ്രസ്സൊന്നും ധരിപ്പിക്കാത്തത്. ആ പിന്നെ നിനക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയോ കാർത്തു? അയ്യോ ഇല്ല. ആ കൊള്ളാം. ഇന്നത്തെ കാലത്ത് സ്കൂട്ടർ ഓടിക്കാൻ അറിയാത്ത പെൺകുട്ടികളുണ്ടോ? എനിക്ക് പേടിയാ. ആ പേടിക്കണ്ടെന്നേ, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സംഘടിപ്പിക്കാം, എന്നിട്ട് തന്നെ പഠിപ്പിക്കാം. വേണ്ട, ഇന്ന് തന്നെ ഒരു സ്കൂട്ടർ വാങ്ങണം, സെക്കൻഡ് ഹാൻഡ്. നിനക്കാണോ? എനിക്കല്ല, കാർത്തൂനെ സ്കൂട്ടർ പഠിപ്പിക്കണം. നിനക്കെന്താ വട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അവളെ മിടുക്കിയായ ഒരു പെൺകുട്ടി ആക്കാനാ എന്റെ ശ്രമം. അതിന് ഞാൻ എന്തിനാ സ്കൂട്ടർ എടുക്കുന്നേ? അവൾക്ക് സ്കൂട്ടർ പഠിക്കണമെങ്കിലേ അരുണല്ലേ എടുത്തു കൊടുക്കണ്ടേ. അവൾക്ക് വലിയ വലിയ സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. അമ്മ ഒരു മാല കൊടുത്തു, മുത്തച്ഛനൊരു നെക്ലസ് കൊടുത്തു, ഇനി നമ്മളൊരു നക്കാപ്പിച്ച സ്കൂട്ടർ കൊടുക്കുന്നു. സെക്കൻഡ് ഹാൻഡ് ആവുമ്പോ ഒന്ന് തട്ടോ മുട്ടോ ചെയ്താലും കൊഴപ്പില്ലല്ലോ. അവള് പഠിച്ചു കഴിഞ്ഞ പുതിയത് എടുത്തു കൊടുക്കാം. ആര്? നമ്മള് തന്നെ. ഒന്നൊന്നര പവൻ വിറ്റാ തന്നെ ഒരു പുതിയ സ്കൂട്ടർ കിട്ടുമല്ലോ. അത് വേണമെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. എന്നെ പോലെ തന്നെ കുറച്ച് പിശുക്കുള്ള കൂട്ടത്തിലാ നീ. പിന്നെ ഇപ്പൊ എന്താ നിനക്ക് പറ്റിയത്? അതേപറ്റി ഒന്നും അന്വേഷിക്കണ്ട, പറഞ്ഞങ്ങോട്ട് കേട്ടാ മതി. അനന്തുവേട്ടൻ എന്റെ ആഗ്രഹം നടത്തി തന്നില്ലെങ്കിലേ എനിക്കറിയാം ഒരു സ്കൂട്ടർ മേടിക്കാൻ. എടി, സ്കൂട്ടർ ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തോളെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിച്ചിട്ട് അവക്ക് പുതിയ വണ്ടി മേടിച്ചു കൊടുക്കാൻ പോകുന്നു. അല്ല, ഇതിപ്പോ നിനക്കാണോ അപ്പച്ചിക്കാണോ പ്രശ്നം? ആരെയാ ശരിക്കും ഡോക്ടറെ കാണിക്കണ്ടേ? ഞാൻ പറഞ്ഞത് പറ്റൂല്ലോന്ന് പറ. നീ വേണ്ടാത്ത വയ്യാവേലി ഒന്നെടുത്ത് തലേ വെക്കല്ലേ. എല്ലാരും വൺ ബൈ വൺ ആയിട്ട് അവളെ സ്നേഹിക്കുക. അതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇനി എപ്പോഴാ അവളെ ചുരുട്ടിക്കൂട്ടി മൂലയ്ക്ക് വെക്കുന്നതെന്ന് അറിയില്ല. അമ്മയും മോളും കൂടിയുള്ള കളിയാണോ ഇത്? ആണെങ്കിൽ അനന്തുവേട്ടൻ അത് വൈകാതെ കാണാലോ. ഇപ്പൊ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ആരോടും പറയാതെ എങ്ങോട്ട് പോയിട്ട് മനുഷ്യനായിട്ട് വട്ടം കറക്കി. അല്ലടി, ഞാൻ നിനക്കൊപ്പം താമസിച്ച് വെച്ച് വിളമ്പി തരാ. ഞാൻ അനാഥ മന്ദിരത്തിലേക്ക് പോയതേ ആരെയും ശല്യം ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ. എന്നാലേ എന്റെ മോൻ എന്നെ വന്ന് വിളിച്ചു. അവനാണാണടി, അമ്മ എത്ര ദുഷ്ടയാണെങ്കിലും മക്കള് ജീവിച്ചിരിക്കുമ്പോ അമ്മ അനാഥാലയത്തിൽ കിടന്ന് മരിക്കാൻ പാടില്ലെന്ന് നിർബന്ധമുള്ള കൂട്ടത്തില് കണ്ണൻ. അല്ലാതെ അവിടെ ഒരുത്തനുണ്ടല്ലോ, അവനെ പോലെ അല്ല. ഇത്രയും കാലം അവനൊപ്പം തന്നെ ആണല്ലോ കഴിഞ്ഞത്. അയ്യോ കഴിഞ്ഞു കഴിഞ്ഞു. അയ്യോ, അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ജോലി ചെയ്ത് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞു. എന്തൊരു കഷ്ടപ്പാടായിരുന്നടി. അല്ലടി, ഇപ്പൊ ആരാ അവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്ന? അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? എല്ലാ എനിക്കറിയാടി, നിന്റെ മുഖത്തെ വിളർച്ച കാണുമ്പോ തന്നെ എനിക്ക് ഊഹിക്കാം. ഇരുട്ട് വെളുക്കോളം ജോലി ചെയ്ത് ചെയ്ത് നിന്റെ നടു ഒടിഞ്ഞെന്ന്. എന്റെ പേരിലുള്ള തറവാടായിരുന്നു. അവസാനം എന്നെ തൊഴുത്തിനകത്ത് കടത്തി. ഇതെല്ലാം മുകളിലൊരാള് കാണുന്നുണ്ടടി. ഇനി അവിടുന്ന് പുറത്താകാൻ പോകുന്നതേ അമ്മയെ ദ്രോഹിച്ച മകനാ. വല്ലവന്റെയും കുഞ്ഞിനെയും വയറ്റിലിട്ടോണ്ട് നടക്കുന്നവള് ഉടനെ തന്നെ അവനെ തൊഴിച്ച് വെളിയിലിറക്കും. അത് മൂന്ന് തരം. ഇനിയുള്ള കാലം ഞാൻ മനുഷ്യന്മാരെ പോലെ ജീവിക്കും.
കാശ് ചില്ലറയൊന്നും അല്ല ചിട്ടി കമ്പനി കൊണ്ടിട്ടത്. അന്നേ കണ്ണം പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. അമ്മാച്ചനെ അനന്തരവന് നന്നായിട്ടറിയാം, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെ പലരും കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കാനായിട്ട് പല തവണ ചിട്ടി കമ്പനി പോയി, അവിടെ ഒരുത്തനുമില്ല. നിങ്ങളാണെങ്കിൽ കാണുമ്പോ മുഖം തിരിച്ചു നടക്കുകയും ചെയ്യും. എല്ലാം കർണേട്ടൻ ഉണ്ടാക്കിയ കടവല്ലേ ഏട്ടാ? അവൻ കട ഉണ്ടാക്കിയതേ നിനക്കും നിന്റെ മൂക്കും കൂടി ദൂർത്തടിക്കാനായിരുന്നു. ഇവളുമാരുടെ കയ്യിൽ നിന്ന് തന്നെ അത് ഈടാക്കണം സോമ. ഞാൻ എവിടുന്ന് എടുത്തിട്ട് തരാനാ? എവിടുന്നായാലും തരണം, അല്ലെങ്കിൽ വീടിനകത്തെ പണം തന്ന ഒരു കയറി നിരങ്ങും. വലിയ പത്രാസിലായിരുന്നല്ലോ ജീവിച്ചിരുന്നത്. ദേ കഴുത്തിലും കാതിലും കയ്യിലും കിടക്കുന്നത് വിറ്റാ മതി, കുറച്ചുപേരുടെ കടം തീർക്കാം. എന്തായാലും തരാനുള്ളത് തരണം. ഈ രീതി മുന്നോട്ട് പോയില്ലെങ്കിലേ ഒന്നും കിട്ടാൻ പോകുന്നില്ല. വാങ്ങിക്കാനേ അറിയോ, കൊടുക്കാനറിയില്ല, അതാ ഇനങ്ങള്. അവനെ അല്ലേ ഇത്രയും കാലം പൊക്കിക്കൊണ്ട് നടന്നിരുന്നത്. കണ്ണനെ പോലെ മനുഷ്യപ്പെട്ടുള്ളവരെ ഈ നാട്ടിൽ വേറെ ഇല്ല. അതിനിയെങ്കിലും മനസ്സിലാക്കി കൂടെ നിന്നാ നിങ്ങൾക്ക് കൊള്ളാം. വയസ്സാം കാലത്ത് കഞ്ഞിവെള്ളം കുടിച്ചു കിടക്കാം. അത് മനസ്സിലായി സോമ. ഇനി അതുകൊണ്ട് അവരെ പിണക്കിയിട്ട് എനിക്കൊരു ജീവിതമില്ല. ഇനി ഒറ്റക്കൊടിച്ചു നോക്ക്, എനിക്ക് പേടിയാ. എന്നാ പിന്നെ ഇപ്പൊ നിർത്തിക്കോ. ഇനി വൈകുന്നേരം നമുക്ക് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാം. നാളെ കൊണ്ട് കാർത്ത് ഓക്കെ ആവും. പിന്നെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റിട്ട് വരാം. ആണുങ്ങൾ മാത്രം കറങ്ങിയിടന്നാ പോരല്ലോ, നമുക്കും അതൊക്കെ വേണ്ടേ? ഈ സ്റ്റാൻഡ് വെക്കും. ഗുഡ്. ഇനി വൈകുന്നേരം കാർത്ത് തന്നെ ഓടിക്കണം. നാളെ രാവിലത്തെ പ്രാക്ടീസ് കഴിഞ്ഞാലേ പയ്യെ നമുക്ക് റോഡിലോട്ട് ഇറങ്ങാം. ഇവിടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, അവിടെ പോയി 4-5 റൗണ്ട് അടിച്ചു കഴിഞ്ഞാ പിന്നെ ബാലൻസ് ആയി. അമ്മ അടുക്കളയിൽ ഒറ്റയ്ക്കാ, ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അവളൊരു പാചകക്കാരി. നിന്റെ അടുക്കള ഭരണമൊക്കെ ഞാൻ തീർത്തു തരാം. നമുക്ക് മുഖത്തോട് മുഖം നോക്കിയിരിക്കാം. അതല്ല കാറി തുപ്പണമെങ്കിൽ തുപ്പാം, പക്ഷെ പിന്നെ കാശിന് വേറെ ആരുടെയെങ്കിലും മുന്നിൽ പോയി കൈ നീട്ടണം. നിങ്ങൾ ഇത്രയും മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളായി പോയല്ലോ വിശ്വട്ട. അതേ, ഞാനിപ്പോ ചപ്പാത്തിയും ദോശയൊക്കെ കഴിക്കുന്നത്, കഞ്ഞുള്ളവും കുടിക്കും, വറ്റു കഴിക്കില്ല, അതുകൊണ്ടാ മനുഷ്യപ്പറ്റില്ലാതായി പോയത്. മോളൊരുത്തിയുണ്ട് ഭർത്താവിന്റെ മുന്നിലൂടെ വേറൊരുത്തന്റെ ബുള്ളറ്റ് കയറി പോകുന്ന ഒരുത്തി. എന്നത്തേക്കുണ്ടാവും പ്രസവം? കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ ചെലപ്പോ മരുമോൻ ഒന്നും അറിയത്തില്ലായിരിക്കും. എന്നാ കുറച്ചങ്ങോട്ട് വളരുമ്പോ അവന് മനസ്സിലാകും കുഞ്ഞിന് അവന്റെ മോന്ത അല്ലാന്ന്. പിന്നെ ഡോക്ടറല്ലേ അവൻ, ഇന്നത്തെ കാലത്ത് ടെസ്റ്റുകൾ ഒരുപാടുണ്ട്. അതോടെ അവൻ സ്വാഹ എന്ന് വെച്ചാ ഭാവിയിൽ നീയും മകളും അവൾക്ക് ജനിക്കുന്ന കുഞ്ഞും ഒരു കൂരയിൽ കഴിയേണ്ടി വരുമെന്നർത്ഥം. ആ സമയത്താണ് നിങ്ങൾക്ക് വേണ്ടത് ആണ്തുണ. കരുണന്റെ സുഹൃത്ത് എന്ന നിലയിൽ അതിന് ഞാൻ തയ്യാറാ. ഒരു കണക്കിനെ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് നിങ്ങളുടെയൊക്കെ ഭാഗ്യം കൊണ്ടാ. ഞാൻ പോവുക. അനുകൂല മറുപടി കിട്ടിയില്ല. അത് ഈ ജന്മം കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട. എങ്കി നിന്റെ ജന്മം പാഴായത് തന്നെ. പാഴായിക്കോട്ടെ, കടം കൊടുക്കാനുള്ള ഒരു കൊല്ലട്ടെ, എന്നാലും നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ഇംഗ്ലീഷുകാരെ കണ്ട് പഠിക്കണം. ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ വല്ലതും പോയാ മതിയായിരുന്നു. ഞാൻ വന്നത് അന്ന് വന്നപ്പോ ചോദിച്ച കാര്യം ചോദിക്കാനാ. ചിട്ടി കമ്പനിയിൽ നിന്നും പലിശയ്ക്ക് പണം എടുത്തവരില് ആരെങ്കിലും മനുഷ്യപ്പെട്ടുള്ളവരുണ്ടോ? അങ്ങനെയെങ്കില് തൽക്കാലം ഒന്ന് ജീവിച്ചു പോവാം. നീ ഒന്നും ജീവിക്കണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല മോനെ.
പണം ഇഷ്ടം പോലെ ഉണ്ടാക്കി. അതുകൊണ്ട് ഭാര്യയും മകളും ഒക്കെ എന്നെ സ്നേഹിച്ചു, നീ ഉൾപ്പെടെ. പാപ്പരായപ്പോ എന്നെ ആർക്കും വേണ്ട. നീ ഇപ്പോഴും വന്നത് എവിടെന്നെങ്കിലും കാശ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയില്ലേ? അറിയാമെങ്കിലും ഞാൻ പറയത്തില്ലടാ. ഇവിടെ ഇപ്പൊ ഞാൻ എല്ലാവരുമായിട്ട് കൂട്ടായി. അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാൻ ശരീരവും വഴങ്ങി തുടങ്ങി. പിന്നെ നല്ല ശാപ്പാടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതാ സുഖം. ഒന്നുമില്ലേലും നിന്റെ ഒന്നും മുഖം കാണണ്ടല്ലോ. സകല ബാധ്യതയും വരുത്തി വെച്ചിട്ട് ജയിലിൽ വന്ന് കിടക്കുക. മര്യാദക്ക് സംസാരിക്കടാ. കണ്ണൻ എന്റെ ശത്രുവാ. എന്നിട്ടും എല്ലുമുറിയെ അവൻ നിനക്ക് വേണ്ടി മണ്ണിൽ കിടന്ന് കിളച്ചതല്ലടാ. എന്നിട്ട് അവസാനം നീ കൊഞ്ഞനം കുത്തി കാണിച്ചില്ലടാ അവനെ. എടാ, നിനക്കറിയാൻ പാടില്ലാത്ത ഒരു വാക്കുണ്ട് മലയാളത്തിൽ, നന്ദി. നീ ആരോടെങ്കിലും നന്ദി കാണിച്ച ഒരു വർഷമോ തീയതിയോ നിനക്ക് ഓർമ്മയുണ്ടോടാ? എനിക്കൊരാഗ്രഹവുമില്ല. മരുമോൻ ഡോക്ടറായപ്പോ ഒരാശുപത്രി വലിയ ഗമയ്ക്ക് വാങ്ങിച്ചു കൊടുത്തതാ. എന്നിട്ട് ഒരു രൂപയെങ്കിലും അതിൽ നിന്ന് നിനക്ക് മിച്ചം പിടിക്കാൻ പറ്റിയോടാ? ആശുപത്രി നോക്കാനും അറിയത്തില്ല, ഭാര്യയെ നോക്കാനും അറിയത്തില്ല. ഞാൻ അന്തസ്സായിട്ട് തന്നെ എന്റെ ഭാര്യയെ നോക്കുന്നത്. ദേ ഇങ്ങനെ നോക്കുന്നുണ്ടാവും അന്തസ്സായിട്ട്. അതിനപ്പുറം വലിയ നോട്ടമൊന്നും ഇല്ല. മോനെ, ഏതായാലും നീ ഒരു വാടക വീട് കണ്ടുവെക്ക്. ഏത് നിമിഷവും തറവാട്ടിൽ നിന്ന് നിനക്ക് പുറത്തു പോകേണ്ടി വരും. പിന്നെ അത്യാവശ്യം ഇഞ്ചക്ഷൻ എടുക്കാനും മരുന്ന് വെക്കാനും ഒക്കെ പഠിച്ചു വെക്ക്. ഡോക്ടറല്ലേടാ, അതൊക്കെ അറിഞ്ഞിരുന്നാലേ നിനക്ക് ജീവിച്ചു പോകാം. ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ട. എനിക്ക് ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ട് പതുക്കെ നടക്ക്. ഞാൻ പറഞ്ഞതല്ലേ എടുത്ത് ഇതൊന്നും വേണ്ടെന്ന്. ഒന്ന് പിടിച്ച പയ്യെ കേറ് പതുക്കെ. അയ്യോ, ഞാൻ വരണോ അനു? ഓ വേണ്ട വേണ്ട, ഞാൻ പോയിക്കോളാം. ഉണ്ടാതിരിക്കും മഞ്ജു. അരുണിനോടും ദേവയോടും ഒക്കെ വിളിച്ചു പറയാന്ന് പറഞ്ഞപ്പോ കേട്ടില്ല. ഏട്ടത്തിയെ വിഷമിപ്പിക്കണ്ടെന്നായിരുന്നു പറച്ചില്. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞതാ ഒറ്റയ്ക്ക് ഞാൻ വണ്ടി ഓടിക്കില്ലാന്ന്. ഇപ്പൊ ഈ മുറ്റത്തായതുകൊണ്ട് കുഴപ്പമില്ല. റോഡിലായിരുന്നെങ്കിലോ? ഏതെങ്കിലും വണ്ടി പോയി ഇടിക്കത്തില്ലായിരുന്നോ? മോള് സ്കൂട്ടർ പഠിപ്പിക്കണമെങ്കിൽ അരുൺ പഠിപ്പിച്ചോളും. ഏട്ടത്തിയുടെ കാലിന് കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു. എന്തു ചെയ്യാനാ, ദൈവമായിട്ടൊന്നും വരുത്തുന്നില്ല. അപ്പൊ സ്വയം ഓരോന്ന് ചോദിച്ചു വാങ്ങിച്ചോളും. എന്താ നിന്റെ മുഖത്തൊരു വിഷമം പോലെ? ഒന്നുമില്ലമ്മേ. നീയൊന്നും അറിഞ്ഞില്ലേ? എന്ത്? ഓ, നിന്നെ വിളിച്ച് അറിയിക്കേണ്ട ആളാണല്ലോ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. മഞ്ജു ഹോസ്പിറ്റല്. ചേച്ചിക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയെന്നൊക്കെ അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റൂ. ആരാ കാർത്തുന് സ്കൂട്ടർ പഠിപ്പിക്കാൻ പറഞ്ഞത്? അത് കാർത്തു. കാർത്തു അങ്ങനെ പറയില്ല. അവളെ നിർബന്ധിച്ച് മഞ്ജു സ്കൂട്ടർ പഠിപ്പിച്ചതാ. അതും ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ അനന്തുവിനെ കൊണ്ട് എടുപ്പിച്ചിട്ട്. അതിന്റെ പിന്നിൽ കാർത്തുവിനോടുള്ള സ്നേഹമല്ല, മറിച്ച് അവളെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടാ മഞ്ജു സ്കൂട്ടർ പഠിപ്പിക്കാൻ നോക്കിയത്. നല്ല കാര്യം ചെയ്താലും അമ്മ അതിനൊക്കെ എന്തിനെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്? കുറച്ചു ദിവസമായി ഞാൻ ഭയക്ക. മഞ്ജു നീയും കാർത്തുവിനെ സ്നേഹിച്ചു തുടങ്ങിയത് മുതല്. അവൾക്കല്ല, കാർത്തുവിന് ഇതുപോലെ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നായിരുന്നു എന്റെ. എങ്ങനെയുണ്ടിപ്പോ? കാലൊന്നും ചതഞ്ഞിട്ടുണ്ട്, നാളെ പോവാൻ പറ്റിയേക്കും. ഇതിന്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു മഞ്ജു. ടൂ വീലർ പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടിയെ നിർബന്ധിച്ച് അത് പഠിപ്പിക്കാൻ നോക്കിയത് എന്തിനാ? അതൊരു തെറ്റാണെന്ന് തോന്നാത്തതുകൊണ്ട്.
നല്ല ഉദ്ദേശത്തോടെയാണോ നീ കാർത്തൂനെ സ്കൂട്ടർ പഠിപ്പിക്കാൻ നോക്കിയത്? അനന്തോട്ട് കേട്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇതുപോലുള്ള സംസാരം ഉണ്ടാവുന്നു. നിന്റെയും മാളുവിന്റെയും കാർത്തൂനോടുള്ള സ്നേഹം പെട്ടെന്നുള്ള സ്നേഹമായിരുന്നു. അതിന്റെ പിന്നിൽ വ്യക്തമായ കാരണം ഉണ്ടാവും. ഇപ്പൊ അപകടം ഉണ്ടായിരിക്കുന്നത് കാർത്തൂനല്ല, എനിക്കാ. പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപകടം വഴിമാറിയെന്ന് വേണം പറയാൻ. ഇത്രയും സമയം അപകടത്തിൽപ്പെട്ട മകളെ കാണാൻ അമ്മ വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്നുള്ള പരാതിയായിരുന്നു, വേദനയായിരുന്നു. ഒന്നപാടെ അത് തീർന്നു. കുറ്റപ്പെടുത്താനായിരുന്നെങ്കിൽ എന്തിനാ വന്നത്? ദൈവികമായൊരു സ്വാധീനത്തിന്റെ അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോന്ന് ഞാൻ പലതവണ കണ്ണേട്ടനോട് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ഞാൻ പറയാം, അരുണിന്റെ അപ്പച്ചിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാ കാർത്തു. അടുക്കും തോറും അകലാൻ കഴിയാത്തൊരു ബന്ധം ആർക്കാണെങ്കിലും കാർത്തൂനോടുണ്ടായി പോവും. ഇപ്പൊ തന്നെ ഞാൻ എന്റെ മോളെക്കാളും ഒരുപടി മോളിലാ കാർത്തൂനെ സ്നേഹിക്കുന്നേ. അതുപോലെ തന്നെയാണ് അപ്പച്ചിന്നും കുട്ടിയോ? കണ്ണേട്ടൻ കരുതുന്ന പോലെയൊന്നും അല്ല. ഒരു നിമിഷം പോലും കാർത്തൂനെ കാണാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പച്ചി. ഇപ്പൊ തന്നെ ഏട്ടത്തേക്ക് സ്കൂട്ടർ അടിച്ച് പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞപ്പോഴും കാർത്തു എന്തിനാ അതിനൊക്കെ നിന്നു കൊടുത്തെന്ന് ചോദിച്ചത്. അപ്പോഴും ഏട്ടത്തേക്ക് ആക്സിഡന്റ് ഉണ്ടായ എന്റെ ഒരു ഫീലിംഗ്സും ഇല്ല അപ്പച്ചിക്ക്. അത് സത്യം പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തി. എന്താ അതിന്റെ കാരണമെന്ന് എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പച്ചി കാർത്തൂന് ദോഷം ഉണ്ടാവാൻ വേണ്ടി നാഗദൈവങ്ങളുടെ അരികെ പോയി, എന്നിട്ട് വിഷം തീണ്ടിതാർക്കാ. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവും ആർക്കറിയാം. കാർത്തൂനെ സ്കൂട്ടർ പഠിപ്പിച്ചത് മറ്റൊരു അപകടം മുമ്പിൽ കണ്ടിട്ടാണെന്ന് അരുണിന്റെ അപ്പച്ചി മനസ്സിലാക്കി കാണും. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എടാ നീ അല്ലേടാ എന്നെ പറ്റിച്ചത്. ഭൂലോക പാഴായ ദുഷ്ടയായ നിന്റെ മോളെ ഉണ്ണിയെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി നീ എന്തെല്ലാം അടപാടാ പയറ്റിയത്. അപ്പൊ ജയിലിൽ കിടന്ന് നരയിക്കുന്ന നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നു ഒന്ന് കാണണ്ടേ? നിങ്ങളിപ്പൊ മൂത്ത മോന്റെ കൂടെ താമസം തുടങ്ങിയില്ലേ? ഇനി അവര് മുടിഞ്ഞോളും. ഇല്ലടാ, ഇനി മുടിയാൻ പോണതേ നിന്റെ മോളും കിട്ടിയോളുവാ. പിന്നെ നന്ദികട്ടെ എന്റെ ഇളയ മോനും. നീ അരുൺമോന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഒന്ന് പോണം. ഓ കാർത്തുവേ, ഇപ്പൊ റാണിയെ പോലെ അവിടെ കഴിയുന്നെ. നിന്റെ മോളോ അന്യന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ തയ്യാറെടുത്ത് നിക്കുക. പിന്നെ കെട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. അവളെ രണ്ടു ദിവസം മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി കണ്ടായിരുന്നു. അഴിഞ്ഞാടി നടക്കുക. ആർക്കൊപ്പം? എന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, തലയിൽ മുടിയില്ലാത്ത ഒരുത്തൻ. അവനുമായിട്ട് വലിയ ലോകത്തിലാണെന്നാ കേട്ടെ. എടാവൻ പെണ്ണ് കെട്ടിയിട്ടൊന്നുമില്ല. മിക്കവാറും നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അവള് അവന്റെ കൂടെ ജീവിക്കുന്നത് കാണാം. എടാ മണ്ട, നീ നേരത്തെ നിന്റെ ഭാര്യയെ മോളെ കൊന്നിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു. എങ്കിൽ നീ സാമാന്യം തരക്കേടില്ലാതെ ജീവിച്ചു പോയേനെ. അവളുമാരെ കൊന്നിട്ട് ജയിലിൽ വന്ന് കിടന്നിരുന്നെങ്കിൽ അതിന് ഒരന്തസ്സുണ്ടായിരുന്നു. വിശ്വനെയും സുധയും ഒന്നിച്ച് ചേച്ചി എവിടെയെങ്കിലും വെച്ച് കണ്ടായിരുന്നോ? പിന്നെ എനിക്ക് അത് നോക്കി നടക്കലല്ലേ പണി. പിന്നെ അമ്പലത്തിൽ പോയപ്പം പലരും പറയുന്ന കേട്ടു വിശ്വന്റെ വീട്ടിലെ അവള് പോകാറുണ്ടെന്ന്. എന്റെ മനസ്സിൽ കുറ്റബോധവും നിരാശയൊക്കെയാണ്. ചില നേരത്തെ തോന്നും അച്ഛൻ പോകാറുള്ള ആശ്രമത്തിലേക്ക് പോയാലോ എന്ന്. മാളുവിന്റെ കാര്യം കൂടി കഴിഞ്ഞ പിന്നെ കുട്ടികളൊക്കെ സേഫായി. അതിനുശേഷം ശാന്തമായൊരു ജീവിതമാണ് വേണ്ടത്. നമ്മുടെ വിവാഹശേഷം താൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ നേരത്ത് ജീവിതം എടുത്ത് താൻ പോകണമെന്ന് പറഞ്ഞാൽ അത് സഹിക്കാവുന്ന കാര്യമല്ല. എന്തിനും പരിഹാരം കണ്ടെത്താം താൻ കൂടെ ഉണ്ടെങ്കിൽ.
ഞാനൊന്ന് പോയി കിടക്കട്ടെ. തലവേദന ഉണ്ടോ? തലയ്ക്കകത്ത് മാത്രമല്ല, ശരീരം ആകെ വേദനയുണ്ട്. മനസ്സിന് നിയന്ത്രിക്കാൻ പറ്റണില്ല. എന്തൊക്കെയോ ദുരന്തം ഉടനെ സംഭവിക്കുമെന്ന് ഒരു പേടി പോലെ. ദേവിയുടെ വേവലാതി മോളെ കുറിച്ചാ. എന്നെ ഓർത്ത് എന്തിനാ അപ്പച്ചി വേദനിക്കുന്നെ? മഞ്ജുവും മാളുവും മോളെ എന്തെങ്കിലും ചെയ്യുമെന്നാ ദേവിയുടെ ഭയം. സ്കൂട്ടർ തട്ടി പരുക്ക് പറ്റിയതേ മഞ്ജുവിനാ. പക്ഷേ മോൾക്ക് കരുതി വെച്ച അപകടം മാറിപ്പോയെന്നാ ദേവ ചിന്തിക്കുന്നത്. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അതില് ദേവിയെ കുറ്റം പറയാൻ പറ്റില്ല മോളെ. അതേ സംശയം എനിക്കും അരുണിനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വിശ്വസിക്കാൻ പറ്റില്ല മഞ്ജുവിനെ മാളുവിനെ. ഇതുവരെ മാളു ഒരു വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും അരുണാണോന്നറിയില്ല. അങ്ങനെയെങ്കിൽ ചേച്ചിയും അനീത്തിയും കൂടെ പലതും മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. സ്വന്തം അമ്മ തന്നെ മക്കളെ സംശയിക്കുന്നെങ്കിൽ അതില് കാര്യമുണ്ടെന്ന് വേണം കരുതാൻ. ഇടയ്ക്കിടയ്ക്ക് ദേവേനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കുന്ന സമയത്തെല്ലാം കാർത്തുവിനെ ശ്രദ്ധിച്ചോണേന്നാ പറയണത്. ഉള്ളിൽ ഭയം കിടക്കുന്നുണ്ടല്ലേ, ഏത് നേരവും അങ്ങനെ പറയണത്. കാർത്തു എനിക്ക് അരുണിന്റെ ഭാര്യ മാത്രമല്ല സ്വന്തം മോളെ പോലെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അമ്മയില്ലാത്ത മോൾക്ക് ഒരുപാട് പേരെ അമ്മയായി കിട്ടിയെന്ന് വേണം പറയാൻ. ആദ്യം കണ്ണന്റെ ഭാര്യ ഏട്ടത്തമ്മയായിട്ട് വന്നു, പിന്നെ ഞാൻ, ഇപ്പൊ ദേവ. ഞങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് മോളുടെ കണ്ണ് നനയരുതെന്ന്. അതുകൊണ്ടാ മോളുടെ കാര്യം വരുമ്പോ ഞങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നത്. മഞ്ജുവിന് അപകടം ഉണ്ടായെങ്കിൽ അത് അവൾ മനഃപൂർവ്വം വരുത്തിവെച്ചതാ. ഇപ്പം മോളെ സ്കൂട്ടർ പഠിപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു? അനന്ത് പോലും അതിനെ എതിർത്തതാ, എന്നിട്ടും കേട്ടില്ല. അതുകൊണ്ടാ ആർക്കും അവളുടെ കാര്യത്തിൽ വേദന തോന്നാത്തത്. എന്തു പറ്റിയത്? ഒന്നും അറിയില്ല. അപ്പച്ചി ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് അങ്കിളടക്ക് പറഞ്ഞിരുന്നു. അതിൽ കാര്യമുണ്ട് കണ്ണേട്ടാ. ഇങ്ങനൊരു അപ്പച്ചി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തിനൊക്കെ അപ്പച്ചി ഭയക്കുന്നുണ്ട് അതിന്റെ കാരണം കണ്ണേട്ടൻ മാത്രമേ അറിയൂ. പരമാവധി അപ്പച്ചിക്ക് ആശ്വാസം കൊടുക്കുക. അരുണ്ട അപ്പച്ചിക്ക് ഒരുപാട് മാനസിക പ്രശ്നമുണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചല്ലോ. അതെന്താണെന്ന് എന്നോട് ചോദിക്കരുതെന്നും. എന്താ കണ്ടിട്ടാ പുറത്തു പറയാൻ പറ്റാത്തതായിട്ട്? ഓരോ മനുഷ്യരുടെ ജീവിതത്തില് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ലേ അരുണെ? അരുണ്ട അപ്പച്ചി പാവമാ. നമ്മളെയൊക്കെ പോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ജീവൻ നൽകുന്ന സ്വഭാവക്കാരിയാ. അതുകൊണ്ടാ പറഞ്ഞേ സംശയിക്കാതെ ഉള്ളി തട്ടിയുള്ള സ്നേഹം കൊടുക്കാൻ. അതിലൊന്നും ആരൊരു കുറവും വരുത്തുന്നില്ല. കാർത്തൂനെ സ്നേഹിക്കുന്ന അപ്പച്ചി അതോടൊപ്പം തന്നെ സ്വന്തം മക്കളെ ഭയക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ കണ്ണേട്ടനോട്, ഏട്ടത്തേക്ക് ആക്സിഡന്റ് ഉണ്ടായെന്ന് അറിഞ്ഞ ശേഷം കാർത്തൂനോട് സൂക്ഷിക്കണമെന്നാ പറഞ്ഞത്. അതും അപ്പച്ചിയുടെ മനസ്സിനെ ഇളക്കി മറിച്ചിരുന്നു. ചില നേരത്ത് തോന്നിയിട്ടുണ്ട് കാർത്തു അപ്പച്ചിക്ക് ജനിക്കാതെ പോയ മകളാണോന്ന്. അന്നും ഇന്നും ആരെങ്കിലും ഒരാൾ ചാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് അവനാ, അവൻ മാത്ര. ഈ നാട്ടിലാണോ അയാൾ താമസിക്കുന്നത്? എനിക്കറിയില്ല. അവൻ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നും അറിയില്ല. സ്വത്തമായ എന്റെ മകളുടെ ജീവിതം താറുമാറാക്കാനാണെങ്കിൽ എന്റെ പ്രായവും സന്യാസ ജീവിതവും ഞാനങ്ങ് മറക്കും. സാറിനെ പോലൊരാള് ഒന്നും ചെയ്യണ്ട സാർ. അവൻ ഒരുമ്പെട്ടാണ് ഇറങ്ങിയിരിക്കുന്നെങ്കിൽ ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. എനിക്കൊപ്പം നിൽക്കാൻ മറ്റു ചിലരുകൂടിയുണ്ട്. അത് അരുണിനോട് ചോദിച്ചാ പറഞ്ഞുതരും. എല്ലാം അറിയാം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടത്തിലാണ് കണ്ണനെന്ന്. സാറേ, തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ജയിലിലേക്ക് പോയത്. സാറിനെ പോലെ തന്നെ ആരെയും ദ്രോഹിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. പിന്നെ
ഒരു തരത്തിലും നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും സാർ? നമ്മൾ ആയുധം എടുത്തേ തീരുമെന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ചോര കണ്ടേ മതിയോ? ഞാൻ എന്റെ മോളുടെ അരികിലേക്ക് പോയില്ല, അവളെ വിളിച്ചു. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവളിപ്പോ. ഈ സമയത്ത് ഒരുപക്ഷെ അവൾ ആഗ്രഹിക്കുന്നത് കാർത്തു മോൾ അരികിൽ വേണമെന്നായിരിക്കും. കാർത്തൂനും അരുണ്ട അപ്പച്ചയടുത്തേക്ക് പോകാൻ വലിയ താല്പര്യ. കണ്ണനൊന്ന് പറയണം, നാളെ തന്നെ മോളോട് പോയി ദേവയെ കാണാൻ. എന്നാലും കുഴപ്പമില്ല, കാർത്തൂനൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ സ്കൂട്ടർ ഓടിച്ച് നോക്കിയോ കാർത്തു? ഇനി വേണ്ടെന്ന് അപ്പച്ചി അരുൺ സാറൊക്കെ പറഞ്ഞു. നല്ല ഉദ്ദേശത്തോടാ ഞാൻ നിന്നെ പഠിപ്പിക്കാൻ നോക്കിയെ, പക്ഷെ എല്ലാരും എന്നെ തെറ്റിദ്ധരിച്ചു. മുമ്പൊക്കെ ഞങ്ങള് മക്കൾക്ക് ചെറിയൊരു പനി വന്ന ഞങ്ങളുടെ അടുത്തുനിന്ന് മാറില്ലായിരുന്നു അമ്മ. ഇപ്പൊ അതൊക്കെ പോയി, അമ്മയ്ക്ക് ഒരു സ്നേഹവും ഇല്ലാതായി. ഞാൻ അപ്പച്ചിയോട് പറഞ്ഞതാ ഏട്ടത്തിയുടെ അടുത്ത് വന്ന് കൂട്ടിരിക്കണോന്ന്. പിന്നെ അപ്പച്ചിക്ക് എന്തോ തളർച്ച വന്നെന്ന് അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ എന്റെ അടുത്തോട്ട് വരാതിരിക്കാനുള്ള അടവ. അങ്ങനെ ഏട്ടത്തിയുടെ സ്നേഹം കുറയേണ്ട കാര്യം എന്താ? കാർത്തൂനെ ഇവൾ അപകടപ്പെടുത്താൻ വേണ്ടിയാ സ്കൂട്ടർ പഠിപ്പിച്ചെന്നാ ഇപ്പൊ അപ്പച്ചി ഉൾപ്പെടെയുള്ളവരുടെ വിശ്വാസം. അതിന്റെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു മാറി നിന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മുകളിൽ ഇരിക്കുന്ന ആൾക്ക് എല്ലാം അറിയാം. ഞാൻ കാർത്തൂന് പുതിയ ഡ്രസ് വാങ്ങിക്കൊടുത്തു സ്കൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങി. എന്നിട്ടും എന്റെ ആത്മാർത്ഥത ആരും കാണുന്നില്ല. എനിക്ക് എടുത്ത ഒരു സംശയമില്ല. അത് മതി കാർത്തു, ഏതായാലും ഞാനും ഇനിയും നിന്നെ സ്കൂട്ടർ പഠിപ്പിക്കുന്നില്ല. വെറുതെ എന്തിനാ പഴി കേക്കുന്നത്? രണ്ടു ദിവസം കാലനക്കാതെ കിടക്കണോന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നെല്ലാം ശരിയായിക്കോളൂന്നും പറഞ്ഞു. അത് കഴിഞ്ഞു വേണം നിനക്കൊപ്പം നിന്ന് അടുക്കള പണിയൊക്കെ പഠിക്കാൻ. ശരത്തേട്ടന്, ഇനി ഞാൻ പഴയ ദേവനന്ദ ആകരുതെന്നേ ആഗ്രഹമുള്ളൂ. തന്നോട് ഞാൻ സീരിയസ് ആയ ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാ, എന്നാലും പറയാതെ നിവൃത്തിയില്ല. ഇനി ചിലപ്പോ ഇടയ്ക്കിടയ്ക്ക് താൻ ഇഷ്ടപ്പെടാത്ത ആളെ കാണേണ്ടി വരും. ഡോക്ടർ ജീവന്റെ കാര്യമാ ഞാൻ പറഞ്ഞത്. നമ്മുടെ സംസാരത്തിനിടയ്ക്ക് എന്തിനാ അവന്റെ വിഷയം എടുത്തിടുന്നത്? എടോ, മനഃപൂർവ്വം അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ, അയാളിനി അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഇവിടെ സ്ഥിരതാമസം ആക്കിയിരിക്കേ. പിന്നെ തന്റെ ശാപം കൊണ്ടായിരിക്കാം ഗൈനക്കോളജിയില് സ്വന്തം നാട്ടിലും വിദേശത്തും ഒക്കെ പേരെടുത്തിട്ടും കുട്ടികളില്ലാത്ത പല ദമ്പതിമാരുടെയും നിരാശ മാറ്റിയിട്ടും അയാളോട് മാത്രം ദൈവം കനിഞ്ഞില്ല. അയാൾക്ക് കുട്ടികളില്ല. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരെ, പ്രാക്ടീസ് ചെയ്തതും ഒന്നിച്ച. അന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ വഴിയാ ഈ വിവരങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത്. അവനെ കുറിച്ച് അറിയുന്ന വിവരങ്ങളൊന്നും ഇവിടെ ഒന്നും പറയണ്ട, എനിക്കതൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളു തന്നോട്, അയാളെ ഒന്ന് കണ്ട ശേഷം കിടപ്പിലായ തനിക്ക് ഇതുവരെ ഉന്മേഷത്തോടൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിട്ടില്ല. അതറിയാവുന്നതുകൊണ്ടാ ഒരു മുന്നറിയിപ്പ് തന്നത്. അപ്പച്ചിക്ക് വേണ്ട ആശ്വാസം കിട്ടും. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ദേവ ഇനി പഴയ ദേവയായിരിക്കില്ല, എല്ലാരെയും അടക്കി ഭരിക്കാനും നോക്കില്ല. അതിന്റെ ഭാഗമായിട്ടാ ദേ ശരത്തിനെ പോലും അംഗീകരിച്ചു തുടങ്ങിയത്. അയാളുടെ എല്ലാ മാറ്റങ്ങൾക്കും കാരണമായത് കാർത്തുവ. അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കണം കേട്ടോ. അമ്മയല്ല അപ്പച്ചിയ. ബന്ധങ്ങൾ എന്തോ ആവട്ടെ, പക്ഷെ ഇപ്പൊ കാർത്തുവിന് ദേവിയുടെ മനസ്സിൽ ഒരു മകളുടെ സ്ഥാനം തന്നെയേ. അതിപ്പോ ആനന്ദരവന്മാരെയും സ്വന്തം ആമക്കളായിട്ടല്ലേ ദേവ സ്നേഹിക്കുന്നത്. അത് ശരിയാ. ശരത്ത്, കാർത്തൂനോട് വേണം നന്ദി പറയാൻ. എന്റെ ഭാര്യ എന്താ ഇങ്ങനായി പോയെന്ന് താൻ പലതവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിനുത്തരം നൽകാൻ ഒരു ഡോക്ടറായി എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ദേ ഇങ്ങ് കൊടുത്തേക്കണം. അതിപ്പോഴേ കൊടുത്തു. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ദേവ പറഞ്ഞു
കാണാൻ കൊതിച്ചിരുന്നതാ. ഏതായാലും അതിന് കഴിഞ്ഞല്ലോ. ഇത് പുതിയ ചോദ്യമല്ലല്ലോ. വരുന്നവരും പോകുന്നവരും ഒക്കെ ഒരേ ചോദ്യം തന്നെ ചോദിച്ചോണ്ടിരിക്കുക. അത് കേൾക്കുന്നവർക്കും മറുപടി പറയുന്നവർക്കും ബോറടിക്കും. നീ ആയതുകൊണ്ട് എല്ലാവർക്കും സംശയം. വെറുതെ സംശയിച്ചോണ്ടിരിക്കാതെ ഇന്ന് എന്നെ ഒന്ന് പിടിച്ചു നടത്തണം. അതേതായാലും ഇന്ന് വേണ്ട, നാളെ മുതൽ മതി. മുത്തശ്ശന്റെ വീട്ടിലോട്ട് കാർത്തു പോകുന്ന പറഞ്ഞത്. അവിടെ ഷെൽഫില് പഴയ കുറച്ച് സ്വർണം ഇരിപ്പുണ്ട്. മുത്തശ്ശൻ അത് കാർത്തൂന് കൊടുക്കോ എന്തോ. നിനക്ക് കാർത്തൂനോട് സ്നേഹമല്ലേ, പിന്നെ കൊടുത്താൽ എന്താ? കൊടുത്ത കുഴപ്പമൊന്നുമില്ല. അവൾക്ക് അധികം സ്വർണമൊന്നും ഇല്ലാത്ത കൂട്ടത്തിലാണല്ലോ, അതുകൊണ്ട് കൊടുക്കട്ടെ. ഈ പറച്ചിലും ആത്മാർത്ഥയുണ്ടല്ലോ. ആത്മാർത്ഥത പുറത്തെടുത്ത് കാണിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കാണിക്കായിരുന്നു. മുത്തശ്ശൻ സ്വർണം കൊടുത്തിട്ടേ കാർത്തു അത് കഴുത്തിലിട്ടോണ്ട് വന്നാ, നിനക്ക് അറ്റാക്ക് വരരുത്. സംസാരിക്കാൻ മറ്റു വിഷയമൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പോയി തന്നാ വലിയ ഉപകാരം. കാർത്തു അപ്പച്ചയെ നോക്കി നോട്ടം കണ്ടോ, ആരുടെ മോളാണ് ഞാൻ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാ നോട്ടത്തില്. അത് സാറിന് വെറുതെ തോന്നിയതാ. ഞാൻ ആരുടെ മകളാണെന്ന് അറിയാൻ എനിക്ക് ഒരാഗ്രഹവും ഇല്ല. സാറിന്റെ അടുത്ത് ഞാൻ വരുന്നത് വരെ എന്നെ വളർത്തിയത് എന്റെ കണ്ണേട്ടന. എന്റെ അച്ഛനും അമ്മയും എല്ലാം കണ്ണേട്ടനാണെന്ന് ഞാൻ എവിടെയും പറയും. ജനിച്ചപ്പോഴേ കാട്ടിലറിഞ്ഞവരെ ഞാൻ എന്തിനാ ഓർക്കുന്നത്? അവരെ കാണണമെന്ന് എനിക്ക് തോന്നേണ്ട കാര്യം എന്താ? സ്വന്തം കുഞ്ഞിനോട് പോലും സ്നേഹവും ആത്മാർത്ഥതയില്ലാത്തവരെ ഒരിക്കലും ഒരു മകളും കാണാൻ കൊതിക്കില്ല. ഇനി എന്നെങ്കിലും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്താൽ അവരുടെ മുഖത്ത് നോക്കാൻ പോലും അവരുടെ മക്കൾക്ക് കഴിയില്ല. മോള് പറഞ്ഞ 100% ശരിയാ. ഇപ്പോൾ മോളെ സ്നേഹിക്കുന്നവരാണ് മോളുടെ ബന്ധുക്കൾ. ഇത്രയും നാളും കണ്ണനായിരുന്നു മോളുടെ എല്ലാം. എന്നാലിപ്പോ ദേ അമ്മയെപ്പോലെ ഒരു അപ്പച്ചി. കാർത്തൂന്റെ കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷയുള്ള ഒരു അപ്പച്ചി. പിന്നെ കാർത്തൂനെ മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന ദേ ഇവനെപ്പോലെ ഒരാളും. ഇതൊക്കെ മതിയല്ലോ. പിന്നെന്തിനാ കാർത്തു പറഞ്ഞ പോലെ പ്രസവിച്ചിട്ട് കാട്ടിലെറിഞ്ഞൊരമ്മ? അത് ശരിയാ. മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ സ്വന്തം കുഞ്ഞിനെ കാട്ടിലെറിഞ്ഞ അവരാ ഈ ലോകത്തിലെ ഏറ്റവും ദുഷ്ടയായ സ്ത്രീ. പിന്നെ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. ഇത് തന്നെ ഞങ്ങൾക്ക് ധാരാളം. വാ ഇരിക്കും. പിന്നെ ഇവിടെ തരക്കേടില്ലാത്തൊരു പൂജാമുറിയുണ്ട്. വർഷങ്ങളുടെ പഴക്കമുള്ളതുകൊണ്ട് അത് ഏതാണ്ടൊരു അമ്പലം പോലെ ആയിട്ടുണ്ട്. അതുകൊണ്ടാ ആശ്രമത്തിൽ നിന്ന് ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിലേ അതിരിക്കുന്നൊരു പിണങ്ങും. ഇടയ്ക്ക് വന്ന് കുറച്ചു ദിവസം നിക്കാൻ ഞങ്ങള്. ഇയാള് ദൈവങ്ങൾക്ക് മാല കെട്ടുന്നതും നാമം ചോദിക്കുന്നതും ഒക്കെ മുത്തശ്ശൻ കേൾക്കുകയും ചെയ്യാം. രണ്ടാൾക്കും സന്ധ്യാസമയത്ത് ഒരുപാട് നേരം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. മോക്ക് എന്താ കുടിക്കാനും കഴിക്കാനും ഒക്കെ വേണ്ടത്? ഞങ്ങൾ അപ്പച്ചിയുടെ വീട്ടിന്നാ വരുന്നത്. അവിടുന്ന് ചായ ഒക്കെ കുടിച്ചായിരുന്നു. എങ്കിലും താമ്പൂരം 3 ചായ ഇട്. മോള് എന്റെ അതിഥിയാ. എന്നാലും മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ചായ കുടിക്കണമെന്ന് മുത്തശ്ശനൊരാഗ്രഹമുണ്ട്. ഞാൻ ഇപ്പൊ ഇട്ടുകൊണ്ട് വരാം.
ഉദ്ഘാടനമൊന്നും ഇല്ലായിരുന്നോ പാപ്പ? ഇല്ലെന്ന് അറിഞ്ഞു. നാട മുറിച്ചത് അവളായിരിക്കും. വിജത, എന്റെ അമ്മോ, അവള് നാട മുറിച്ചെങ്കിൽ അവന് നാട് നീളെ ഓടേണ്ടി വരും. രക്ഷപ്പെട്ട് പോട്ടെ അമ്മേ. നേരുള്ളവർക്കെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ പവിത്രേ. പാചകത്തിൽ മാത്രമല്ല കൈപ്പുണ്യം വേണ്ടത്, അത് ഈ ഡോക്ടർമാർക്കും വേണം. അങ്ങനെ വരണമെങ്കിൽ മുകളിൽ ഒരാൾ കൂടെ നിൽക്കണം. അതിനുള്ള സാധ്യത വളരെ കുറവാ. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ ആരവന്റെ അടുത്ത് പോകാനാ? പിന്നെ രാത്രി കാലങ്ങളിൽ ആർക്കെങ്കിലും അസുഖം വന്നാ ചിലപ്പോ പോയിരുന്നിരിക്കും. അത്ര തന്നെ മോനെ കണ്ണ, തറവാട്ടിന് മുന്നിലുള്ള നാഗത്താന്മാർക്കും ദേവിക്കുമൊന്നും അവളുമാരും വിളക്ക് വയ്ക്കാറില്ല. അതിന്റെ ദോഷം ഇപ്പൊ ആ തറവാടിനുണ്ട്. അമ്മേ, തറവാട് നമ്മുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ദോഷം കിട്ടും. അതുകൊണ്ടാ കാർത്തു ഞാനും ഒക്കെ ആയില്യം തോറും നാഗക്ഷേത്രങ്ങളിൽ പോകുന്നത്. കാർത്തു ആയില്യത്തിന് മാത്രമല്ല മിക്കപ്പോഴും പോകുന്നുണ്ട്. അതുകൊണ്ട് തറവാട്ടിലെ ദൈവങ്ങൾ നിങ്ങളാരെയും തിരിഞ്ഞു കൊത്തില്ല അമ്മേ. ദോഷം മുഴുവൻ അവിടെ ഉള്ളവരങ്ങ് അനുഭവിച്ചു തീർത്തോളൂ. ഏതായാലും നമുക്ക് അവിടെ ഒന്ന് പോവാം പാപ്പ. പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ അവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. വരുന്നുണ്ടെങ്കിൽ വരണ്ടെന്ന് പറയണം കണ്ണ. ഞാനെന്തിനാ അമ്മ അങ്ങനെ പറയുന്നേ? ആരുടെയും കഞ്ഞുകൂടി മുട്ടിക്കണമെന്ന് എനിക്കില്ല. ഞങ്ങൾ പോയിട്ട് വരാമേ. ആ ശരി. നോട്ടീസ് അടിച്ച് പരസ്യം ചെയ്തു, പുറത്ത് ബോർഡും തൂക്കി. എന്നിട്ടും ആരും വരുന്നില്ല. രണ്ടുപേര് ബൈക്കിൽ വന്നു. ശബ്ദം കേട്ട് സന്തോഷത്തോടെ ചെന്ന് നോക്കിയപ്പോ വന്നത് കണ്ണനും പപ്പനും. ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു, നീ ക്ലിനിക്ക് തുടങ്ങിയ കാര്യം അറിഞ്ഞു കാണും. അതോടെ അസൂയ മൂത്ത് കണ്ണന്റെ കെട്ടിയോള് ഏതെങ്കിലും അമ്പലത്തിൽ പോയി എന്തെങ്കിലുമൊക്കെ ജപിച്ചു വാങ്ങിച്ചു കാണും. അത് കൊണ്ടുവന്ന് ഇടാനായിരിക്കും വന്നത്. അതുകൊണ്ടാ ആരും ഇങ്ങോട്ട് വരാത്തത്. തുടങ്ങിയതല്ലേ ഉള്ളു മാമി, അതിന്റെ ഇടയില് ആരെങ്കിലും വരുമോ? എന്റെ പ്രഷർ നോക്കിക്കൊണ്ടാ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ടേ ഇത്തിരി വൈകിട്ടാണെങ്കിലും ആൾക്കാർ വരും. എന്തായാലും ഇതിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ബോറിങ്ങാ. ഒരു കാര്യം ചെയ്യ് മോൻ, എന്റെ പ്രഷർ ഒന്ന് നോക്കിയേ, ബോറടി മാറട്ടെ. മാമി ഇവിടെ ഒന്നിരിക്ക. അവിടെ മൊത്തം പരാതിയായിരുന്നില്ലേ, അതുകൊണ്ടല്ലേ ആ ആശുപത്രി പെട്ടെന്ന് പൂട്ടിയത്. നല്ല ഡോക്ടർമാരെ വെക്കും, ശമ്പളം കൂടുതലായോണ്ട് അങ്ങ് മാറ്റും. അതായിരുന്നു അടുത്ത രീതി. അതുകൊണ്ടേ അവസാനം അവനെ പോലുള്ള ഡോക്ടർമാരായിരുന്നു അധികവും. പിന്നെ കൂടുതൽ കാലം ഓടുവോ? അല്ല, ഇത് എത്ര നാൾ ഓടുന്നാ നിന്റെ വിചാരം? അല്ല, ഇക്കാര്യത്തിൽ അവന് പോലും ധാരണ കാണില്ല. പുറത്തൊന്നും ആരും കാണുന്നില്ലല്ലോ. നോട്ടീസ് അടിച്ചിട്ടും വലിയ രക്ഷയില്ലെന്നാ തോന്നുന്നത്. ഒരു മാസം കഴിഞ്ഞ് നോക്കാം, പുറത്ത് ആളുണ്ടോ അതോ കൂട്ടിയൊന്നോ. നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങള്. കരുണമാമ ഒരുപാട് കടം വരുത്തി വെച്ചിട്ടാ പോയത്. അതൊന്നും പരിഹരിക്കാണ്ടേ ഇവിടെ ഉള്ളവർക്ക് പറ്റില്ല. ഇനി അതിനൊന്നും ശ്രമിക്കാത്തതാ നല്ലത്. വിട്ടുപോയൊരു ബന്ധം ആ വഴിക്ക് പൊയ്ക്കോട്ടെ. ഞാൻ നമുക്കൊപ്പം പഠിച്ചിരുന്ന അരുന്ധതി ഒന്ന് വിളിക്കാനിരിക്കുക. കാണുമ്പോഴൊക്കെ ദേവയുടെ കാര്യങ്ങൾ അയാളോട് ചോദിക്കണമെന്ന് കരുതും. പിന്നെ അതേപ്പറ്റി പറഞ്ഞു വന്ന അവരങ്ങ് ഉഴപ്പിക്കളയും. അവരോട് ചോദിച്ചാൽ അറിയാം ദേവയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. വിവാഹം കഴിഞ്ഞെന്ന് അരുന്ധതി എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. തനിക്കിപ്പോ മകളെപ്പോലൊരു കുഞ്ഞുണ്ട്. പെങ്ങളുടെ മോൾ ആര്യയെ താൻ ആ സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. ആ കുട്ടിക്കും സ്വന്തം അച്ഛനും അമ്മയെക്കാള് സ്നേഹം തന്നോടും തന്റെ ഭാര്യയോടുക. ആര്യമോൾ എനിക്ക് ജീവന, അവൾ എന്റെ ലൈഫിന്റെ ഒരു ഭാഗ. സ്വന്തം അച്ഛനെ പോലും മാറ്റി നിർത്തിയിട്ട് അവൾ എന്റെ നെഞ്ചിൽ കിടന്നേ ഉറങ്ങിയിട്ടുള്ളൂ. എങ്കിലും സ്വന്തം ചോര ജീവനോടുണ്ടെങ്കിൽ ഏതൊരു അച്ഛനും അവളെ ഒന്ന് കാണണമെന്ന് തോന്നില്ലേ? അവളെ ഒന്ന് മോളേന്ന് വിളിക്കണമെന്ന് തോന്നില്ലേ? അവൾ അച്ഛാന്ന് വിളിക്കുന്നത് കേൾക്കാൻ കൊതിക്കില്ലേ? ഇനി അത്തരം ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വെക്കാത്തതാ ജീവ നല്ലത്. കഴിവതും ദേവയുടെ മുഖം താൻ മറക്കുക. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് സങ്കല്പിക്കാതിരിക്കുക. അതിനെനിക്ക് കഴിയില്ലടോ.
എന്റെ ഓർമ്മയിലെന്നും പച്ച പിടിച്ചു നിൽക്കുന്നത് വിവാഹശേഷം എന്റെ ഭാര്യയുടെ മുഖമല്ല, ദേവ മാത്രമാണ്. ഉള്ളിൽ ഇങ്ങനെ കൊളുത്തിപ്പിടിക്കുന്നത് അവള് മാത്രാ. അന്യന്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് തെറ്റല്ലേ? അന്യന്റെ ഭാര്യയായാലും ഞാൻ ആദ്യമായി പ്രണയിച്ച പെൺകുട്ടിയാ. ഞങ്ങൾ ഹൃദയം കൊണ്ട് അടുത്തവരാ. മനസ്സുകൾ തമ്മിൽ ഇങ്ങനെ കൊരുത്തു കിടക്കുമായിരുന്നു. മനസ്സുകൾ കൊണ്ട് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഒന്നിച്ചൊന്നും വേണ്ടേ പറയാൻ? അതേ ബെഞ്ചമിൻ, ആദ്യമായി സ്നേഹിച്ച, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒന്നിച്ച പെണ്ണാണ് അവൾ. പിന്നെ എങ്ങനെ മനസ്സിൽ നിന്ന് അവൾ അകന്നു പോകുന്നത്? എന്റെ ഹൃദയത്തിലൊരു മുറിവുണ്ട്, ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ്. അതെന്റെ ദേവയാ. നമ്മൾ ഡോക്ടർമാർക്കും അത്തരം മുറിവുകളെ കരിച്ചു കളയാൻ പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. അതിന് മരണം വരെ നോവിച്ചുകൊണ്ടിരിക്കും. മരിച്ചു കഴിഞ്ഞാലും എന്റെ ആത്മാവിന് പോലും ഉണ്ടാവും ആ നോവ്. മുറി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ അവിടെ ഒരു ബുക്കിനകത്തുനിന്ന് കിട്ടിയതാ. ഇത് ആരുടെ ഫോട്ടോയാ? കാണട്ടെ. എന്തുപറ്റി മുത്തശ്ശ? എനിക്കൊരു ആഗ്രഹമുണ്ട്, മോളും ഇവനും ദേവയൊക്കെ ഒന്നിച്ചൊരു മൂകാംബിക യാത്ര. മോള് പോയിട്ടുണ്ടോ? എന്റെ വലിയൊരു ആഗ്രഹമാ, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. അമ്മ വിളിച്ചാലേ പോകാൻ പറ്റൂ. പോയി തുടങ്ങി അമ്മയുടെ ചൈതന്യം മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ പോകും. നമ്മളെ അമ്മയും തമ്മിൽ ഒരു കാന്തശക്തി ഉണ്ടാകുമെന്ന് പറയാം, ഒരു ഒരു വൈബ്രേഷൻ. മോൻ ഇന്നിവിടെ നിൽക്കുന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാം. ഇന്ന് ചൊവ്വാഴ്ചയാ, ഒരു 3 മുതലായ രാഹുകാലം. അതിനു മുമ്പ് ഇറങ്ങാം. ഇറങ്ങിയാലോ. പോയിട്ട് വരാം മാമ. ആയിക്കോട്ടെ മോളെ. മുത്തശ്ശന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും, ഏത് പ്രതിസന്ധിയിലും. പോയിട്ടു. കാർത്തുമോള് പോയപ്പോ വിഷമമായോ? കുറച്ച്. കുറച്ചൊന്നുമല്ല, ഒരുപാടാ.
സ്വന്തം പേരക്കുട്ടികൾ വന്നിട്ട് പോകുമ്പോ പോലും ഇത്രയും വിഷമിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ തന്നെയാ ഞാൻ അവളെ കാണുന്നതും. എന്റെ രണ്ട് കൊച്ചുമക്കളും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരല്ല. എന്നാ കാർത്തു മരിച്ച, അതുകൊണ്ട് അവളിപ്പോ മനസ്സിനകത്ത് തന്നെ ഉണ്ട്. അവിടെന്ന് പോരാനേ തോന്നിയില്ല. എത്ര നല്ല മുത്തശ്ശനാ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ രണ്ടാളും തമ്മിൽ ചേരും. ഒരുപാട് കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. എല്ലാം ഗുണപാഠങ്ങളാ. ജീവിതത്തില് ഞങ്ങൾ പെൺകുട്ടികൾ ശീലിക്കേണ്ട പല കാര്യങ്ങളും പറഞ്ഞു. കണ്ണേട്ടനതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്, പലതും പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും മുത്തശ്ശൻ ഓരോന്ന് പറഞ്ഞപ്പോ അത്ഭുതം തോന്നി. അതൊക്കെ കേട്ട് മോളെ പോലെ തന്നെയായിരുന്നു അപ്പച്ചിയുടെയും കുട്ടിക്കാലം. അപ്പോ കാർത്ത് വിചാരിക്കും പിന്നെങ്ങനെ മാറിയെന്ന്. അത് ഓരോരോ സംഭവങ്ങള് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. പിന്നെ അവിടെ പോയിട്ട് മുത്തശ്ശൻ ആഹാരം ഉണ്ടാക്കി കൊടുത്തോ? എല്ലാം ഇഷ്ടായി. പിന്നെ അവിടെ ഒരു മാമനുണ്ട് സഹായത്തിന്. വർഷങ്ങളായിട്ട് ആ വീടൊക്കെ നോക്കുന്നത് ഗംഗേട്ടനാ. അച്ഛൻ ആശ്രമത്തിൽ നിന്ന് വരുമ്പോ അവിടെ കാണും കൂട്ടായിട്ട്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പറഞ്ഞു കാര്യങ്ങളൊക്കെ. പിന്നെ മുറിയൊക്കെ വൃത്തിയാക്കുന്ന കൂട്ടത്തില് പഴയ ബാഗും പെട്ടിയൊക്കെ കണ്ടു. അതൊക്കെ എന്തിയാ, കല്യാണം കഴിഞ്ഞ് പോന്നതിൽ പിന്നെ ഞാനതൊന്നും തൊട്ടിട്ടില്ല. ചെറുതായിട്ട് പൊടി കയറിയിട്ടുണ്ട്, എങ്കിലും എല്ലാം ഞാൻ നോക്കി. അപ്പച്ചിയുടെ പഴയകാല ബുക്കുകളൊക്കെ അതിലുണ്ട്. പിന്നെ എന്താ അത്? മോൾക്കെന്തോ പറയാനുണ്ടല്ലോ. ബുക്കൊക്കെ എടുത്തു വെക്കുന്ന കൂട്ടത്തില് അതിന്റെ അകത്തുനിന്ന് രണ്ട് ഫോട്ടോ കിട്ടി. രണ്ടും ഒരാളുടെയാ, ഒരാണിന്റെ. അത് ഞാൻ മുത്തശ്ശനെ കാണിച്ചപ്പോ ഇതൊക്കെ എന്തിനാ എടുത്തെന്ന് ചോദിച്ച് വലിച്ചു കയറി കളഞ്ഞു. ചേച്ചി, ഈയിടെയായിട്ട് കുറച്ച് കൂടുതൽ ആ ഡോക്ടറെ പരിശോധനയൊക്കെ. ഇപ്പൊ പഴയതിനേക്കാൾ കൂടുതൽ സമയമെടുക്കുക പെണ്ണുങ്ങളെ പരിശോധിക്കാൻ. എനിക്കറിയാം. ഇപ്പൊരുത്തി വന്നില്ലേ, അവളുടെ കൂടെ വന്നത് കെട്ടിയോനാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ദേ, ഭർത്താക്കന്മാരുള്ള പെൺകുട്ടികളെ ഇങ്ങോട്ട് കയറ്റുമെന്ന് പുറത്തൊരു ബോർഡുണ്ട്. അത് ഡോക്ടർക്കും അറിയാം. അതുകൊണ്ട് പല ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താക്കന്മാരും വരും, അല്ലെങ്കിൽ വരുത്തും ഡോക്ടറും. ചേച്ചി ഒന്ന് സൂക്ഷിച്ചോ. പിന്നെ ഇടയ്ക്ക് എന്നോട് പറയാ സുമിത്രം പുറത്തു നിൽക്കാൻ. ഞാൻ പുറത്തു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഭർത്താവിനെയും പുറത്തു നിർത്തി. ഇതൊന്നും പോയി ചോദിക്കരുത്. ചോദിച്ചാ പിന്നെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കാനൊന്നും പോകുന്നില്ല. 50 കഴിഞ്ഞപ്പോഴാ അങ്ങേർക്ക് നഷ്ടബോധം ഉണ്ടായത്.
ചേച്ചിക്ക് കുട്ടികൾ ഉണ്ടാവൂല. ഇവിടെ വരുന്ന സ്ത്രീകൾക്കാണെങ്കിലോ നാളെ കുട്ടികളുണ്ടോ? അതുകൊണ്ട് അവരോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ട് ഡോക്ടർക്ക്. സുമിത്രൻ ഏതായാലും ഏത് നേരവും എവിടെയും അങ്ങേർക്കൊപ്പം ഉണ്ടാവണം. അമേരിക്കയിൽ വെച്ചും ബന്ധങ്ങൾ കുറവല്ലായിരുന്നു. ഈ അമേരിക്കൻ മലയാളികൾക്കിടയിലെ ഒരു സ്റ്റാർ ആയിരുന്നു എന്റെ ഹസ്ബൻഡ്. അത് പിന്നെ ചേച്ചിയും ഡോക്ടറും തമ്മിൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. എങ്കിലും എനിക്ക് അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ട്. അതെന്താ താൻ ചിരിച്ചത്? അല്ല, ചിരിച്ചതല്ല, തൊണ്ടയിൽ ഇക്കിള് വന്നത്. അതെ, ചെറുപ്പകാലത്ത് എന്റെ പിന്നാലെയും കുറെ പേര് നടന്നിട്ടുണ്ട്. പക്ഷെ ഭാഗ്യമോ ഭാഗ്യദോഷമോ എന്നറിയില്ല, ചേച്ചിയെ കെട്ടിയത് ഒരുപാട് സ്ത്രീകളെ സ്നേഹിക്കുകയും മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരാളായി പോയല്ലോ. എന്നെങ്കിലും ഞാൻ കയ്യോടെ പിടിക്കും. അന്നങ്ങേരുടെ അവസാനമാ. പിന്നെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ജന്മം അങ്ങേരുടെ ജീവിതത്തിൽ ഞാൻ മാത്രം മതി. ജീവൻ എന്നാ ഡോക്ടറെ പേര്, പക്ഷേ ഭാര്യ ജീവനല്ല എന്ന് മാത്രം. ഇനി ജീവന്റെ ജീവനായിട്ട് മറ്റാരെങ്കിലും ഉണ്ടോ എന്തോ? അങ്ങനെ ഒരാൾ ഇല്ലാതിരുന്ന അങ്ങേർക്ക് കൊള്ളാം. ഇതുപോലുള്ള സ്ത്രീകളുടെ മനസ്സിലേക്ക് ഇത്തിരി തീപ്പൊരി അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ ശമ്പളത്തിനൊപ്പം മാസപ്പടിയും കിട്ടും. വെറുതെ നാക്ക് വായ്ക്കകത്ത് കിടക്കല്ലേ, ഒരു പണിയില്ലാതെ. പിന്നെ അതിനും വേണ്ട ഒരു ജോലി. പരിശോധനയൊക്കെ കഴിഞ്ഞോ? സന്തോഷമായോ? എന്തിനാ സന്തോഷിക്കുന്നത്? എന്തിനാന്ന് നിങ്ങൾക്കല്ലേ അറിയൂ. വഴക്കുണ്ടാക്കാൻ കാരണത്തിന് നടക്കുന്ന ചില ഭാര്യമാരുണ്ട്, അങ്ങനെ ഒരാളാ നീ. എനിക്കിഷ്ടമല്ലെന്നറിഞ്ഞിട്ടും നിങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തേണ്ട കാര്യം എന്താ? ഒരു ഡോക്ടർ ആവുമ്പോ പേഷ്യൻസ് വന്നിരിക്കും. നീ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിട്ടത് കൊണ്ട് മാത്രം എത്ര പെൺകുട്ടികൾ ട്രീറ്റ്മെന്റ് നിർത്തി പോയെന്നറിയോ? ഞാൻ കൊറേ നാളായിട്ട് നിങ്ങളോടൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കാണണം, ഏതെങ്കിലും നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ. ദാമ്പത്യ ജീവിതം നന്നായി മുന്നോട്ട് പോവാൻ അത് വളരെ വളരെ അത്യാവശ്യം. ഇത് ഞാൻ നിന്നോട് കുറെ നാളായിട്ട് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ മരവിച്ചേ മുന്നോട്ട് പോവും. പിന്നെ നിനക്ക് ശ്വാസം മുട്ടൽ കൂടുന്നെങ്കിൽ ഒരു ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കാം, അത് രണ്ടാൾക്കും ആശ്വാസമായിരിക്കും. എനിക്കറിയാം നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താന്ന്. എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, പിന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ. പെൺകുട്ടികളുടെ ഘോഷയാത്രയായിരിക്കും, അസുഖമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും. ഒരു കുഞ്ഞിന്റെ ജീവന്റെ തുടുപ്പറിഞ്ഞ അതിന്റെ മഹത്വം മനസ്സിലാക്കിയ ഒരു ഡോക്ടറാ ഞാൻ. ഒരിക്കലും നീ ചിന്തിക്കുന്ന പോലെ താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഭാഗ്യത്തിന് ചെറിയ ചതവല്ലേ ഉണ്ടായുള്ളൂ. അതെ അതെ, വലിയ പൊട്ടലുണ്ടാവണെന്നായിരുന്നു നിന്റെ പ്രാർത്ഥന. ഞാൻ ഈ വിരലിനൊക്കെ പിടിച്ചെന്ന് ഞൊട്ടയിടട്ടെ? സൂക്ഷിച്ചു വേണേ. ആ ഞൊട്ട വീണ പിന്നെ കുഴപ്പമില്ല. അയ്യോ മതി മതി, അയ്യോ ഇന്നലെ ഒരു വൈദ്യം വന്ന് തടവേന്റെ ക്ഷീണ ഇതുവരെ തീർന്നിട്ടില്ല. അയാളോട് മുമ്പ് ഞാനെന്തോ ദ്രോഹം ചെയ്ത പോലെ എന്നെ തടവി കരയിച്ചത്, എന്നൊക്കെ അറിഞ്ഞ നിർത്തോ? വീണ് കഴിഞ്ഞ വേദനയൊക്കെ ഉണ്ടാവൂന്നും പറഞ്ഞ് തടവലോട് തടവല് ടുത്ത് തൊഴിക്കാനാ തോന്നിയത്, പിന്നെ ആവതില്ലാതായി പോയി. നല്ല പൈസ വാങ്ങിച്ചു. അതെ അതെ, MBBS ഡോക്ടറൊന്നും അല്ല, ആയുർവേദ ഡോക്ടറും അല്ല, പാരമ്പര്യമായിട്ട് പഠിച്ചതാ. എന്നിട്ടും എന്തൊരു കാശാ, അതെങ്കിലും പഠിക്കാൻ പോയാ മതിയായിരുന്നു. അല്ലെങ്കിൽ ഈ പ്രകൃതി ചികിത്സയൊക്കെ നടത്തുന്നവർക്കേ നല്ല പൈസയാ. ഇവന്മാരൊക്കെ പ്രകൃതി ചികിത്സ നടത്തി നടത്തിയ പ്രകൃതി പോലും ഇപ്പൊ ഈ രീതിയായത്. ഒന്ന് ചുമ്മാ അതിരിക്കാ എടുത്തി. ഒരു കണക്കിന് എനിക്ക് ഇംഗ്ലീഷ് മരുന്നുകളെക്കാളും ഇഷ്ടം ഇത്തരം മരുന്നുകളൊക്കെയാ.
എന്റെ മനസ്സിനകത്തെ വിഷം കളയാൻ അത്തരം മരുന്നുകൾ തന്നെ വേണം. എടുത്തെന്താ ആലോചിക്കുന്നെ? ഏയ് ഒന്നുമില്ല, നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചതാ. എന്നിട്ടും അതൊന്നും ഉള്ളിൽ വെക്കാതെ നീ എത്ര നേരായിട്ട് എന്നെ തടവുക. അത് തന്നെ ആലോചിച്ചതാ ഞാൻ. ഞങ്ങളുടെ തറവാട്ടില് കണ്ണേട്ടന്റെ അമ്മയ്ക്ക് എന്നോട് വെറുപ്പായിരുന്നു കുഞ്ഞുനാള് മുതലേ അങ്ങനെ. പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും അവശത വന്നാ ഞാനാ അമ്മയുടെ കയ്യിലും കാലിലും ഒക്കെ കുഴമ്പിട്ട് കൊടുക്കുന്നത്. ആ നേരത്ത് എന്നെ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷേ ഞാനതൊന്നും കാര്യമാക്കില്ല. ഇനി ആ കാലുകെട്ടി ഇവിടെ വെക്ക്. അതെന്തിനാ? ഒരു കാല് തടവുമ്പോ മറ്റേ കാലം തടവണെന്നാ പറയാറ്. അത് വേണ്ട കാർത്തു, അതൊക്കെ വെറുതെ പഴമക്കാര് പറഞ്ഞുണ്ടാക്കുന്നതാ. വേദന ഇല്ലാത്ത കാല് തടവിയാലേ അതിനും വേദന വരത്തേ ഉള്ളൂ. അരുൺ സാറിന് ഞാൻ ഇടയ്ക്കൊക്കെ കയ്യിലും കാലിലും ഒക്കെ കുഴമ്പിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെയാണല്ലോ നീ അവനെ പാട്ടിലാക്കിയത്. ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ഭാര്യമാര് അങ്ങനെയാ കാർത്തു. നിന്നിൽ നിന്നും എനിക്ക് ഒരുപാട് കണ്ടുപിടിക്കാനുണ്ട്. ഇനി ഞൊട്ടയിടല്ലേ കാർത്തു? ഇല്ല. നാട്ടിൽ നിന്ന് ആരെങ്കിലും തന്നെ വിളിച്ചായിരുന്നോ? ഇല്ല. എന്നെ കണ്ണേട്ടനെ വിളിച്ചിരുന്നു. ഒരുത്തന്റെ ഹോസ്പിറ്റലിൽ ജപ്തി ആയല്ലോ, അതുകൊണ്ട് ഇപ്പോ വീട്ടിലൊരു ക്ലിനിക് തുടങ്ങിയിരിക്കുക. ഭാര്യയുടെ പേരിൽ വിജിത ക്ലിനിക്. അധികം പ്രാക്ടീസ് ഒന്നുമില്ല. അവൻ പിന്നെ ക്ലിനിക് തുറന്നിട്ട് എന്ത് പ്രയോജനം? ഞാൻ ആലോചിക്കുന്നത് ആ നാട്ടിലുള്ളവർക്കൊക്കെ ഇപ്പൊ ഉണ്ണേട്ടനോട് വലിയ മതിപ്പൊന്നുമില്ല. കണ്ണേട്ടൻ നിരപരാധിയാണെന്ന് അറിഞ്ഞതോടെ ഞങ്ങളെക്കാളും ദേഷ്യവാ. പരിസരത്തുള്ളവർക്കൊക്കെ ഉണ്ണിയേട്ട